ലറയിൽ സഹിക്കുവിൻ അന്ത്യനാളിൽ ഏഴും നീക്കും മന്നിതിൽ നിന്നും എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനാ കാത്തിരിക്കറയിൽ സഹിക്കുവിൻ അന്ത്യനാളിൽ ഏഴും നീക്കും മന്നിതിൽ നിന്നും ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനാ ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനാ ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ എൻ ശരീരം കല്ലറയിൽ സഹിക്കുവിൻ അന്ത്യനാളിൽ ഏഴും നീക്കും മന്നിതിൽ നിന്നും ശോകമൂക പാവമെല്ലാം വിടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുകിൽ ശോകമൂക പാവമെല്ലാം വിടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുകിൽ അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ സിദ്ധരം നായി ആലപിക്കാം ഹല്ലേലൂയ അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ സിദ്ധരം നായി ആലപിക്കാം ഹല്ലേലൂയ എൻ ശരീരം കല്ലറയിൽ സഹിക്കുവിൻ അന്ത്യനാളിൽ ഏഴും നീക്കും മന്നിതിൽ നിന്നും എൻ്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനാ കാത്തിരിക്കും ആശയാർത്ഥി ശാന്തി ഭൂമിയിൽ എൻ ശരീരം കല്ലറയിൽ സഹിക്കുവിൻ അന്ത്യനാളിൽ ഏഴും നീക്കും മന്നിതിൽ നിന്നും
Oh,
ശാന്ത തീരമണഞ്ഞിടാ ഏറയില്ല സമയം ശാശ്വത വീട്ടിൽ ചെന്നു ചേരുവാൻ കാംക്ഷിക്കുന്നു എന്മനം ശാന്ത തീരമണഞ്ഞിടാ ഏറയില്ല സമയം ശാശ്വത വീട്ടിൽ ചെന്നു ചേരുവാൻ കാംക്ഷിക്കുന്നു എന്മനം ഇത്ര നാളും ദൈവകൃപയിൽ പുലർത്തി വഴി നടത്തി ഒരു നാളിൽ പേർ ചൊല്ലി എന്നെ വിളിക്കുന്നു നാഥൻ ഇത്ര നാളും ദൈവകൃപയിൽ പുലർത്തി വഴി നടത്തി ഒരു നാളിൽ പേർ ചൊല്ലി എന്നെ വിളിക്കുന്നു നാഥൻ വേഗം പോകും
நித்தியமாம் ஸ்வர்க்க பவனத்தில் புது சரீரத்தோடு
ಸಿಂಡಿ
പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗേം അതുതാണ് ഞങ്ങൾക്ക് ധ്യാനം രക്ഷയമയരം നൽകുന്നു ആകാശവും ഭൂമി നിലനാകുന്നു ആകാശവും ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും അവരെ കീർത്തനങ്ങൾ പാടും മൃതരന്തരരുടെ പാപങ്ങൾ വഹിക്കണമേ നിൻ കൃപയാളി സന്തോഷത്തിനവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുന്നു ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിലയായിരിക്കല്ലേ സമാധാനം കർത്താവേ നിന്റെ കരുണങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ എന്റെ പ്രീതത്തിന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം നീ ആകാശനും ഭൂമിയിൽ സ്വത്രങ്ങനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആവുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ഉന്നത നൃപനാഥാമൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം ഉന്നത നൃപനാഥാമൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം വിജയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ ഉന്നത നൃപനാഥ മൃതരെല്ലാരും പിന്നി വിളങ്ങും വദനമരുണരാൻ വരമരുളേണം അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും നണവറയെങ്കൽ ചേർക്കണമീശോ ഉന്നത നൃപനാഥ മൃതരെല്ലാരും പിന്നി വിളങ്ങും വദനമരുളരാൻ വരമരുളേണം അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്ന മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി ഞാൻ വിളിക്കുന്നു കർത്താവിന്റെ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു രക്ഷയുമാക്കലാകുന്നു രക്ഷിക്കുന്നു പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവദായകവും ആശുദ്ധാലാസമയർപ്പിച്ച കർത്താവേ ആശുദ്ധമാനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗം നടത്തുകയും ചെയ്യട്ടെ പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ
പുത്രനെ പ്രതീക്ഷിച്ച് നമ്മുടെ മടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം സാരത്തിന്റെയും നാഥനും ദൈവവുമായ വിശുദ്ധായി എന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ ആമ്പടിയോടും കൂടെ വാനമേഘങ്ങളുടെ ദൈവദക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നടുജ്വരക്ഷയിലായി തുടങ്ങുന്ന ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാത്ഭുതത്തിന്റെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന് നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. പാപങ്ങൾ
ഭാഗ്യണമേതിണമേനന്ദിക്കും കർത്താവേ നിൻ ചുണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടോരാ നിൻ സുതരെ നിത്യവിരെ നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്ന കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ഉദിക്കുന്നു. ആവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായേ മുതലാമിന് കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ വിലയായെന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുക, നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങളുമായി ചെയ്യും ചെയ്യുമാറാകട്ടെ. മോഹനീയമായ നിന്റെ ത്രിത്വത്തിൽ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആശത്തിലും ഭൂമിയിലും സുദർഹനാം ഞങ്ങളുടെ ജീവിതകാരണവും ആത്മാവിന് പ്രത്യാശിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഉന്നത നിർഭനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വനരമുണരാൻ വരമരുളേണ. ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വനരമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊരുണരാൻ വരമരുളേണം. അന്ത്യമിഴത്തോരവികലമോദം നോരാൻ മുതരെ മഹിമ ഒഴുകും മണവറയും ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊരുണരാൻ വരമരുളേണം. ഗാഥത്തിന് ഞാൻ വിളിക്കുന്നവർ ചെറിയർപ്പിക്കുന്നതിന് എന്റെ തിരുനാമത്തിൽ സ്തുതി. കർത്താവേ ഗാഥത്തിന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നല്ലോ. പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. അവന്റെ പുത്രനാകുന്നു. അവനും പുത്രനും പരിശുദ്ധാത്മാവിന് ഞാൻ വിളിക്കുന്നു മരിച്ചറിയർപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവൻ ജീവദായകമായ ശബ്ദത്താൽ ആസനയർപ്പിച്ച കർത്താവേ, ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്നെ വലതുവാൻ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ, മരിച്ചരനെ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ്ക്കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നിന്റെ ദാസന്റെ ആത്മാവിനെ നീതി വിശുദ്ധ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി
വാനമേഖലയും മഹത്വത്തോടുകൂടിയാണ് നിനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദയിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപ്പെടുന്നതിനെ പാടുപെടുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
ഓർക്കുക മത്യാദീപ്പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ
I'm going to
സംസ്കാര ശുശ്രൂഷകളാർമ്മിക്കുകയാണ് പ്രാർത്ഥനാവർ. നമുക്ക് തിരുഗർഭണി സംബന്ധിച്ച് ഒന്ന് സഹോദരന് വേണ്ടി പ്രതിമാന പ്രാർത്ഥന ചെയ്യാം. അനുദപിക്കുന്ന പാപിയുടെ നിത്യസങ്കേതമായ ദൈവമേ, പാപമോചനത്തിനായി പനി നിന്നെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സൗന്ദര്യങ്ങളുടെയും പരമസ്വസ്ഥയുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിൽ നിങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യന്റെ സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സന്തോഷനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാരണത്തെ പകർത്തെയും മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാണ് ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ മനുഷ്യ ജീവിതം പുൽക്കടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും ആദ്യ അനുഗ്രഹം ഉണ്ടായിരിക്കും. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. പണ്ഡിതനാഥത്തെ ശ്രദ്ധജനായ സന്താനങ്ങളെയും ഉദ്ധാനം എഴുതിയിരിക്കുന്നതുമായ കാര്യങ്ങളെയും ഭരണത്തിന്റെയും നാഥനമാകും. പിതാവിതരമരിശുദ്ധമായ എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എല്ലാത്തിനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മണ്ണവിധേയരാക്കുകയും ദൈവാധികത്തെ ഉയർത്തിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പാഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാണ് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വളരെ രാജ്യത്തിൽ മാനവരോട്.
നിന്നെ ചിരകാലം കാലത്തും തൊടുവാനിടുവാൻ ദാസന് വരമെന്നരുളേണ. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖില വളയ്ക്കുന്നു മർത്യന ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുകീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലു. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുഹിപ്പേക. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ. ശാന്തി നിനക്ക് പകർന്നീടും മർത്യന മർത്യത പുണരുന്നു. ക്ഷയമല്ലോ ക്ഷയനാകും മർത്യദൈവം സകലേശം നിതരാം നൂതനമാക്കുന്നു. ഇവിടത്തെ അവരെ സ്വീകരിക്കുന്നു പരമീധിയിൽ അഖിലേശൻ മിശിഹാരാജനിൽ. പരിശുദ്ധന്മാരണിയണിയാൽ എതിരെ പിന്നിരന്നേടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. പരിശുദ്ധാത്മാനുസ്തുതി നിർഭയനാമിശിഹ കർത്താവെ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. വിശ്വത്തിന്റെ വിധാതാവെ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. നൽകണമേ നിത്യായുസ്സിൽ പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരനെ വിശ്വസിക്കുക ലേഖനം. എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെ മരിച്ചവരും അവരോടുകൂടി ഉയർത്തിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്കും നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മതാജ്ഞയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ ആത്മത്തോടും കൂടി സ്വർഗത്തിൽ അന്നേഴുന്ന വിവരം വിശുദ്ധരായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായും നാം കർത്താവിനെ എതിരേൽക്കാനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടുകയും നാഗരം കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. രക്ഷകനായ ദൈവമേ രാമന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ മറ്റ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു എന്നുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവിനുള്ള അധികാരവും അവൻ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും ജന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഏറ്റവും സ്നേഹിക്കപ്പെട്ട ബഹുമാൻ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മന്ദപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏകദേശം 86 സംവത്സരകാലം ഭൂമിയിൽ ജീവിച്ച് ദൈവം തന്നെ ഏൽപ്പിച്ച കടമകളെല്ലാം നിർവഹിച്ചുകൊണ്ട് നിത്യസമാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒന്നേ സഹോദരനെ, ചകോസ്വാറിനെ,
സംസ്കാരം ശുശ്രൂഷ സംബന്ധിച്ചുമാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ യാത്ര ചെയ്യുകയും ചെയ്യുവാനായിട്ടാണ് അവിടെ ഒരുമിച്ചു കൊണ്ടിരിക്കുക. മരണം നിശ്ചയമാണ്, എന്നാൽ സമയം നിശ്ചയമില്ല. നിത്യതയുടെ താക്കോലാണ് മരണമെന്ന് മിൽട്ടൺ പറയുന്നു. മിലാൻ കത്തീഡ്രലിന്റെ ചുമരിലെ പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രീതിപ്പെടുത്തുന്നതെല്ലാം നൈമിഷികമാണ്, ദുഃഖങ്ങളെല്ലാം മാഞ്ഞു പോകും, നിലനിൽക്കുന്നത് നിത്യത മാത്രമേ ഉള്ളൂ. നിത്യനായ ദൈവവും ദൈവത്തിന്റെ നിത്യമായ വചനവും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 13:1-13 പ്രകാരം നാം വായിക്കുന്നു, ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നുപോകുകയില്ല. നാം എല്ലാവരും കടന്നുപോകേണ്ടവരാണ്. കടന്നുപോകാത്തത് ദൈവവും ദൈവത്തിന്റെ വചനവും മാത്രമേ ഉള്ളൂ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കായിലെ സമീകരണ ലേഖനത്തിൽ പറയുന്നു, സഹോദരനെ പ്രത്യാശയില്ലാത്തവരെ പല നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈശോയും മരണശേഷം ഉയർത്തെഴുന്നേറ്റു, അതുപോലെ നമ്മൾ ഓരോരുത്തരും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉത്ഥാനത്തിന്റെയും അച്ചാരമാണ് ഈശോയുടെ ഉത്ഥാനം. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ ഈശോ അരുളി ചെയ്യുന്നു, എന്നിൽ വിശ്വസിക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും എന്റെ വചനം കേൾക്കുകയും ചെയ്യുന്നവര് നിത്യം ജീവനുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ നാം കാണുന്നു, ഏകസത്യ ദൈവമായെങ്കിലും അങ്ങയച്ച ഈശോ മിശിഹായും അറിയുകയാണ് നിത്യജീവൻ. ദൈവത്തിന്റെ വചനമാണ് നിത്യജീവൻ. വചനം അനുസരിച്ചുകൊണ്ട് ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം ഓരോ വ്യക്തിയെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജക്കോസ് സാറ ഏതാണ്ട് 30 വർഷക്കാലം സ്കൂളിൽ സ്ഥിരകമായ ശുശ്രൂഷ ചെയ്യുകയുണ്ടായി. വിവിധ സ്കൂളുകളിലും നമ്മുടെ തുടങ്ങാനായിട്ടുള്ള സ്കൂളിലും സാർ വളരെ നല്ല ശുശ്രൂഷ ചെയ്യുകയുണ്ടായി. സാറിനെ വിളി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇവിടെ പുതിയതായി നിർമ്മിക്കപ്പെട്ട പാരീഷ് സ്കൂളിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിക്കുകയും ഒത്തിരിയേറെ സഹകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് വലിയ വിളിച്ചത് വരെയുണ്ടായി. അതിന്റെ പണി ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി ഒരു തുക സംഭാവന ചെയ്ത് 50,000 രൂപയോളം സംഭാവന ചെയ്ത് ആദ്യത്തെ ഒരു സംഭാവനയായിട്ട് സാറിൻ്റെ ഇതായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് കല്ലറയങ്ങാട്ട് പിതാവ് അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള ആദ്യ സംഭാവന ചെയ്യുന്ന വ്യക്തി നൽകുന്നതിൻ്റെ 4 ഇരട്ടി എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും പാരീഷ് ഹോളിന് രൂപതയിൽ നിന്ന് തരും. സാറ് ഏതാണ് 50,000 രൂപ നൽകുകയുണ്ടായി. നമ്മുടെ ഈ പാരീഷ് ഹോള് അതിന് പണികൾ എത്രയും വേണ്ടെന്ന് തീരണമെന്നും വളരെ സൗകര്യത്തോടുകൂടിയ ഒരു പാരീഷ് ഹോള് നിർമ്മിക്കണമെന്നെല്ലാം ഒത്തിരി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒത്തിരിയേറെ സഹകരിച്ചും ചെയ്ത വ്യക്തിയാണ് ചടുസ്വാമി. സാധിക്കുന്ന ദിവസങ്ങളെല്ലാം ദേവാലയത്തിൽ വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. കാണുമ്പോഴൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും തികോയിലെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. സ്വന്തം വീട് എന്ന് പറയുന്നത് തികോയാണ്. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ദൈവനെ സംബന്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഭവനത്തിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി നല്ല ഒരു സ്വീകരണം മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു മനോഭാവമായിരുന്നു സാറിൻ്റെ. അന്ന് സംസാരിച്ച് ഒരു കപ്പ് കാപ്പിയെങ്കിലും കൊടുക്കാതെ ആരെയും വിടുകയില്ല. അങ്ങനെ വളരെ ഒരു നല്ല രീതിയിൽ മറ്റുള്ളവരെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം സാറുണ്ടായിരുന്നു. മരണത്തിന് മുമ്പ് ഏകദേശം 2 മാസം മുമ്പ് രോഗം മുറിച്ചപ്പോൾ രോഗിലാപനം സ്വീകരിക്കുകയും സുബോധത്തോടുകൂടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. സംസാരിച്ച് രോഗിലാപനം സ്വീകരിച്ചു, വിസ്തുവാനെ സ്വീകരിച്ചു. മരിക്കാനായപ്പോൾ മരണത്തിന് തൊട്ട് മുമ്പ് വീണ്ടും രോഗിലാപനം സ്വീകരിച്ച് ഒരുക്കത്തോടുകൂടിയാണ് പിതാവിന്റെ ഭവനത്തിലെ ഈ സാര യാത്രയായത്. ഈ അവസരത്തിനെ കുറിച്ച് സാറിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം.
ദൈവത്തിന്റെ കരുണയുടെ സിംഹാസനത്തിന് മുമ്പിൽ സാരനെ നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് പ്രാർത്ഥനകളിൽ സംബന്ധിച്ച് നമുക്ക് ഈ അവസരത്തിൽ സാരനോട് പ്രാർത്ഥിക്കാം. യോഗന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മക്കളെല്ലാവരും മരിച്ചപ്പോൾ യോഗം പ്രാർത്ഥിച്ചു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടട്ടെ. യോഗന്റെ മനോഭാവം ഇതായിരുന്നു. ഈ അവസരത്തിൽ കുടുംബാംഗങ്ങൾ പറയാനുള്ളത്, സാറിന് വേർപാടിൽ വിക്കതിരായിരുന്ന എല്ലാവരുടെയുമായിട്ട് പറയാനുള്ളത് ഈ വചനമാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് തുടർന്ന് പ്രാർത്ഥനയിൽ സാറിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പല കരുണയുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുവാനുള്ള കൃപ ദൈവം ഈ സഹോദരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെയും തന്നെ മരിച്ചതാണ്. നമുക്ക് എല്ലാവർക്കും അനുഭാവത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ ഞാൻ രക്ഷിക്കുകയും ചെയ്ത വിശികായും എന്റെ കൽപ്പനയാൽ ഈ ലോകത്ത് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ എന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗൃതായ നിന്റെ അമൂല്യ രക്തം ചിന്തി രക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത വിശുദ്ധയായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കാൻ വേണ്ടിയിൽ ആശ്രന്റെ മനസ്സിൽ സ്വയം കണ്ണുനീർ വിശുദ്ധയായി കരയുന്നവരുടെ കണ്ണുനീർ തുടങ്ങുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ വിശുദ്ധയായി നിന്റെ ദാസന്റെ പാപങ്ങൾ ഓർക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ഏകദൈവത്തിനെ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൻ ജനിച്ചവനും ഇന്നാൾ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അവിടെ രക്ഷിക്കുവേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന് കന്യാമരിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയായി തിരക്കപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന ചെയ്തു. അവിടുത്തെ പിതാവിന്റെ വൃദ്ധമാകത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുത്തെ വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവതാരാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമേകമാവധീസായി ശരീരത്തിന്റെ ഈർപ്പം തുടരുകയും ചെയ്യുന്നു. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം മരുമരുനാൾ ഓർക്കുക മത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം മരുമരുനാൾ ഓർക്കുക മത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ
എന്തിനു കരയുന്നു ഗാകുല മാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറി ഇളകൻ കടൽ പോലെ ഭീകര മരണത്തിൻ കാലടികൾ പൂഞ്ഞാൽ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതത മരട്ടുന്നു മരണം ഒരു മരണമാർത്തിയായി കൂടെ പോരുന്നി ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഞാൻ നിലമുണ്ട് നീക്കം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നിഗീഡ നാധിപനായി കത്താറി വിശ്വസ്തനായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ അമ്പ്രാർത്ഥനാപുരം ദേവാലയത്തിലേക്ക് പോവുകയാണ്. ആളുകള് വാഹനത്തിൽ പോകുന്നു. ഏറ്റവും മുന്നിലായി ശവമഞ്ചം സമ്മേളിക്കപ്പെടുന്നതാണ്. എൽ പി സ്കൂളിന്റെ സൈഡിൽ കൂടെയുള്ള റോഡ് കുരിശ്ശേരിയാനപ്പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനിക്കിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുവിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യ ഭൂമിയിൽ വരുമ്പോൾ
പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലേ ചെരികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ മരുതുക നമ്മൾ